ഞാൻ അവളെ ഫോൺ ചെയ്താൽ എന്താണ് കുഴപ്പം? അതുപോലെ ഞാൻ അവിടെ പോയാൽ എന്താണ് കുഴപ്പം? ഞാൻ നാളെ ഇങ്ങോട്ട് വന്നാൽ എന്താണ് പ്രശ്നം? കുഴപ്പമല്ല, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ നിന്ന് റിസൈൻ ഇട്ടാൽ എന്താണ് പ്രശ്നം? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അവളെ വിളിച്ചാൽ എന്താണ് കുഴപ്പം? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ കോൾ ഹോർ? അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ നല്ല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, വാട്ട് ഇഫ് ഐ കോൾ ഹോർ? എന്താണ് അവളെ വിളിച്ചാൽ എന്താണ് കുഴപ്പം? വാട്ട് ഇഫ് ഐ റിസൈൻ ദ? ഞാൻ റിസൈൻ ചെയ്താൽ എന്താണ് സംഭവം? എന്താണ് റിസൈൻ ചെയ്താൽ എന്താണ്? വാട്ട് ഇഫ് ഐ കം ഹിയർ ടുമാറോ? ഞാൻ നാളെ ഇവിടെ വന്നാൽ എന്താണ് കുഴപ്പം? വാട്ട് ഇഫ് ഐ ഗോ ദുവർ? ഞാൻ അവിടെ പോകുന്നത് എന്താണ് വാട്ട് ഇഫ്? എന്ത് സംഭവിക്കും? അതായത് എന്താണ് ഞാൻ റിസൈൻ ചെയ്തുകൊണ്ട് എന്താണ്? നമ്മൾ ചോദിക്കില്ലേ സിമ്പിളായിട്ട് തന്നെ, എന്താണ് ഞാൻ റിസൈൻ ചെയ്തതുകൊണ്ട്, ഞാൻ അവിടെ വിളിച്ചത് കൊണ്ട് എന്താണ്, അല്ലെങ്കിൽ ഞാൻ നാളെ വന്നത് കൊണ്ട് എന്താണ്? ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാട്ട് ഇഫ്. അടുത്ത ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ ചോദിക്കുകയാണ്, നീ മ്യൂസിക്കിൽ ഇൻട്രസ്റ്റഡ് ആണോ, അല്ലെങ്കിൽ സിനിമ കാണുന്നതിൽ ഇൻട്രസ്റ്റഡ് ആണോ, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കാനാണ്. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ സിനിമാസ്? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ്? അത്രയേ ഉള്ളൂ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിക്കാം. അപ്പോൾ ആർ യു എന്നത് കൊണ്ടാണ് യു തന്നോട് എന്നുള്ളൊരു മറ്റൊരാളോട് ഉള്ളത് കൊണ്ടാണ് ആർ യു എന്നത്. ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക് ആണെങ്കിൽ ഈസ് ഹി ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്? ഈസ് ഹീ എനി നെയിംസ് അല്ലെങ്കിൽ പേരുകളാണ്. ഈസ് സ്മിത ഈസ് ഇൻട്രസ്റ്റ്? ഈസ് സ്മിത ഇൻട്രസ്റ്റ് ഇൻ മ്യൂസിക്? ഈസ് സ്മിത ഇൻട്രസ്റ്റ് ഇൻ ഡാൻസ്? ഈസ് സ്മിത ഇൻട്രസ്റ്റ് ഇൻ സിനിമാസ്? ഈസ് സ്മിത ഇൻട്രസ്റ്റ് ഇൻ റീഡിങ്? അത്രയേ ഉള്ളൂ ഇൻട്രസ്റ്റഡ് ആണോ, നീ ഇൻട്രസ്റ്റഡ് ആണോ മ്യൂസിക്കിൽ, ഇൻട്രസ്റ്റഡ് ആണോ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് അല്ലേ, എല്ലാവർക്കും എപ്പോഴും പറയുക ഇത് എന്തിനാണ് പറയുന്നത് തന്നെ നമുക്ക് തോന്നും. ഇതിൻ്റെ ഇത്രയ്ക്കും പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതും കൂടി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.